കയ്യേറിവാൾ കൈവിട്ടാൽ. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. ബംഗാൾ ഘടകം രാഷ്ട്രീയ അടവ് നയം ലംഘിച്ചു എന്ന് രേഖപ്പെടുത്താത്തതിനെ എതിർത്ത് പരസ്യമായി രാജി പ്രഖ്യാപിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം ജഗന്മതി ഗസ്വാനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പുറത്താക്കി. കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുമ്പോൾ പ്രതിഷേധിച്ച് പുറത്തിറങ്ങിയ ജഗ്മതി സംഗ്വാൻ നേതൃത്വം ഒളിച്ചു കളിക്കുകയാണെന്ന് ആരോപിച്ചു. Today I am resigning from CC and party membership in protest against what the decision has been made by the PB over here today. ദില്ലിയിൽ മൂന്ന് ദിവസമായി നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു AKG ഭവൻ അസാധാരണവും നാടകീയവുമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കൂടിയായ ജഗ്മതി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. രാഷ്ട്രീയ അടവ് നയം പാർട്ടിയുടെ ജീവരേഖയാണെന്നും ഇത് ലംഘിച്ചവർക്കെതിരെ നടപടിയില്ലാതെ നേതൃത്വം ഒളിച്ചു കളിക്കുകയാണെന്നും ജഗ്മതി പറഞ്ഞു. There has been a compromise with that political tactical line and they are not ready to accept it. So I am in protest. ഹരിയാന മുൻ സംസ്ഥാന സെക്രട്ടറി ഇന്ദർജിത് സിംഗിന്റെ ഭാര്യയായ ജഗ്മതിയെ ആശ്വസിപ്പിക്കാൻ ഇപ്പോഴത്തെ സെക്രട്ടറി സുരീന്ദർ സിംഗ് താഴേക്ക് ഇറങ്ങി വന്നു. എന്നാൽ പൊട്ടിക്കരഞ്ഞ ജഗ്മതി നിലപാടിൽ ഉറച്ചു നിന്നു. മറ്റ് നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ ഒരു ഓട്ടോറിക്ഷയിൽ മടങ്ങിയ ജഗ്മതിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ഉടൻ ചേർന്ന PB യോഗം തീരുമാനിച്ചു. ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിന് പുറത്താക്കുന്നുവെന്നാണ് PBയുടെ പ്രസ്താവന പറയുന്നത്. പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയാൻ അവസരമുള്ളപ്പോൾ പുറത്ത് ഇത്തരത്തിൽ വികാര പ്രകടനം നടത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ശേഷം ബംഗാളിനെതിരെ അച്ചടക്ക നടപടി നിർദ്ദേശിക്കാത്ത നിലപാടാണ് PB അവതരിപ്പിച്ചത്. ഈ സമയത്ത് ഭൂരിപക്ഷം അംഗങ്ങളും കൈയുയർത്തിയത് അംഗീകരിച്ചു. എന്നാൽ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട ജഗ്മതി PB നിർദ്ദേശത്തെ എതിർത്ത് വോട്ട് ചെയ്ത ശേഷം രാജി പ്രഖ്യാപിച്ചിറങ്ങിയത് മറ്റംഗങ്ങളെ സ്തബ്ധരാക്കി. ചർച്ചയിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ രാജിയും ജഗ്മതി ആവശ്യപ്പെട്ടെന്നാണ് സൂചന. പാർട്ടിക്കെതിരെ പരസ്യ നിലപാടെടുത്ത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഇറങ്ങിപ്പോയത് CPMന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി. ബംഗാൾ ഘടകത്തെ ഒപ്പം നിർത്തി പാർട്ടിയിൽ ഒരു പിളർപ്പ് ഒഴിവാക്കാനാണ് ശ്രമിച്ചതെങ്കിലും ജഗ്മതിയുടെ രാജി CPM കേന്ദ്ര നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. ഇതൊരു വികാര പ്രകടനം മാത്രമാണെന്ന് നേതാക്കൾ പറയുമ്പോഴും വിശാഖപട്ടണത്ത് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണ്ട ഭിന്നത അതേപടി തുടരുകയാണ്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഹകരണം തിരുത്താൻ CPM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയ്ക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര കമ്മിറ്റിയിലെ 5 പേർ മാത്രമാണ് തീരുമാനത്തെ എതിർത്തത്. ബംഗാൾ ഘടകവുമായി ചർച്ച ചെയ്ത് തുടർ നടപടിയെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CMP നേതാവ് CP ജോൺ, CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ വെങ്കടേഷ് രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ജഗ്മതിയുടെ ഇറങ്ങിപ്പോക്കും പൊട്ടിത്തെറിയും ഒരു വികാര പ്രകടനമാണോ അതോ 64 മുതൽ കോൺഗ്രസ് ബാന്ധവമെന്ന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തത വരുത്താൻ കഴിയാത്ത ഒരു പ്രശ്നത്തിന്മേലുള്ള ശക്തമായ പ്രതിഷേധമാണോ? സഖാവ് ജഗ്മതി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരാളൊന്നും ഉണ്ടാവേണ്ട. ഒരു സംഘടനാപരമായ ഒരു പക്വത, മെച്യൂരിറ്റി അവരുടെ ഈ പ്രകടനത്തിലൂടെ പ്രകടനത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കേന്ദ്ര കമ്മിറ്റിക്കകത്ത് ബംഗാൾ ഘടകം പാർട്ടിയുടെ അംഗീകൃത നിലപാടിന് വ്യത്യസ്തമായി കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യം വളരെ ആഴത്തിൽ തന്നെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ചർച്ചകൾ, ഇത് ഒരു രാഷ്ട്രീയ അടവ് ലൈനിൽ ഇന്ത്യ പോലുള്ള വളരെ വിശാലവും വ്യത്യസ്തവുമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കുണ്ടാവുന്ന വ്യതിയാനങ്ങളെയോ അല്ലെങ്കിൽ പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കുന്ന നടപടികളെയോ വളരെ ആഴത്തിൽ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിശോധന എന്തിനാണ്? അത്തരം തെറ്റായ വ്യതിയാനങ്ങളിൽ നിന്ന് ഇത്തരം ഘടകങ്ങളെ തിരുത്തിക്കാനുള്ളൊരു നടപടിയാണ്. അപ്പോൾ കമ്മിറ്റിക്കകത്ത് ഒരു സ്പ്ലിറ്റിസ്റ്റ് മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സെക്ടേറിയനായ ഒരു നിലപാടുകൾ കൂടി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും തെറ്റുകളെ അതിൻ്റെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയും അത് തിരുത്താനാവശ്യമായ നടപടികളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ബംഗാൾ ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച രാഷ്ട്രീയ അടവ് ലൈൻ
വിശാഖപട്ടണം കോൺഗ്രസ് അംഗീകരിച്ചതും പിന്നീട് പാർട്ടി രൂപം കൊടുത്ത അടവിലയിൽ തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. തീർച്ചയായിട്ടും അത് മൗലികമായ ഒരു വ്യതിചലനം തന്നെയാണ്. പക്ഷേ ആ വ്യതിചലനത്തെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവശ്യമായ അതിലേക്ക് നയിച്ച ആശയപരമായ 64 മുതലുള്ള കോൺഗ്രസ് ബാന്ധവുമൊക്കെയായി ബന്ധപ്പെട്ട ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള സംഘടനക്കകത്ത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജനാധിപത്യപരമായ ഒരു സംഘടനാ നടപടിക്രമമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം വളരെ വികാരപരമായി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ നാടകീയമായി ഒരു വികാര പ്രകടനം നടത്തുകയും ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനാ ശൈലിക്ക് നിരക്കുന്നതല്ല. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. വെങ്കടേഷ് രാമകൃഷ്ണൻ ടെലിഫോണിൽ അയച്ചു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ജഗ്മതിയുടേത് ആദ്യമായി കേന്ദ്ര സമിതി എന്നുള്ള പ്രധാനപ്പെട്ട ഫോറത്തിലെത്തിയ ഒരാളുടെ അപക്വമായ ഒരു പ്രതികരണം മാത്രമായി കാണുന്നുണ്ടോ, അതോ ജനറൽ സെക്രട്ടറി അടക്കം സ്വീകരിച്ച നിലപാടിനെതിരെ വലിയൊരു വിഭാഗത്തിൻ്റെ ഉള്ളിൽ അടങ്ങുന്ന അമർഷത്തിൻ്റെ ഒരു പ്രതീകാത്മക പ്രതിഷേധമായി കാണേണ്ടതുണ്ടോ? ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, സാങ്കേതിക തകരാറുണ്ട്. ശ്രീ സി പി ജോൺ, ജഗ്മതിയുടേത് രണ്ട് തരത്തിലാണ് പാർട്ടി വിശദീകരിക്കുന്നത്. ഒന്ന്, ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിലല്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഘട്ടത്തിലല്ല അവർ പ്രതിഷേധിച്ചിറങ്ങിപ്പോയത്, അത് സംഘടനാ രീതിയല്ല. രണ്ട്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആദ്യമായി എത്തിയ ഒരാൾക്ക് സംഘടനാ രീതിയെക്കുറിച്ച് വേണ്ടത്ര അറിവോ അവധാനതയോ ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് രീതി വെടിഞ്ഞുള്ളൊരു വികാര പ്രകടനം നടത്തി പാർട്ടി അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വൃന്ദാക്കാരാട്ടുമായിട്ടടക്കം വ്യക്തിപരമായടക്കം നിലപാടുകളിലടക്കം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജഗ്മതിയെപ്പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ പ്രതിഷേധം എന്ത് സൂചനയാണ് നൽകുന്നത്? ഇവിടെ ജഗ്മതി സോങ്ങുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുക മാത്രമാണ്. സി സി യോഗത്തിൽ നിന്നും പുറപ്പെട്ടൊരു പുക, സി സി യോഗത്തിൽ അഗ്നിയാണ് നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആ അഗ്നി അതെവിടെ എത്തും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കട്ടായി തോന്നുന്നു. ഹലോ, സി പി ജോൺ കേൾക്കാം. അപ്പോൾ അത് കാണിക്കുന്നത് സി പി എമ്മിനകത്ത് കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലമായിട്ട് ബംഗാൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഞാനിതിനെ 64-ലെയോ 68-ലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനമുണ്ട് കോൺഗ്രസുമായിട്ട് ചേരാം എന്ന സമീപനവും അതിനുവേണ്ടി ഞങ്ങൾ അനുഭവിച്ച ത്യാഗവും അതായിട്ടൊന്നും ഇക്വേറ്റ് ചെയ്യാനോ സമാധാനപ്പെടുത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ബംഗാളിലുണ്ടായിരിക്കുന്ന സാഹചര്യം പ്രത്യേക സാഹചര്യമാണ്. ബംഗാൾ ഘടകം ഇല്ലാതെയാകണമോ വേണ്ടയോ? ബംഗാൾ ഘടകം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ 27% വോട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 26 വോട്ടാണ് സി പി എമ്മിന് കിട്ടിയത്. 12.5% വോട്ടാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത്. കോൺഗ്രസിന് 44% വോട്ട് കിട്ടി. പക്ഷേ കോൺഗ്രസ്സാണ് നേട്ടമുണ്ടാക്കിയത് എങ്കിൽ പോലും ഞങ്ങൾ ഈ കോൺഗ്രസ്സുമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ, സൂര്യകാന്ത് മിശ്ര വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ BJP ഒന്നാമത്തെ പ്രതിപക്ഷ കക്ഷിയാകുമായിരുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. ബംഗാൾ ഘടകം പറയുന്നത് സൂര്യകാന്ത് മിശ്ര കൃത്യമായിട്ട് പറഞ്ഞു, ഞാനിവിടെ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്തത് മമതാ ബാനർജിക്കെതിരായ ഒന്നാം പ്രതിപക്ഷമായി BJP വളരുന്നതിനെ തടയലാണ്. ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ വാസ്തവത്തിൽ BJP തടയാനായിട്ടാണ് കോൺഗ്രസുമായി ദേശീയ തലത്തിൽ CPM ബന്ധപ്പെടേണ്ടത്. പക്ഷേ അവരവിടെ മമതാ ബാനർജിക്കെതിരായിട്ട് മാത്രമല്ല, മമതാ ബാനർജിക്കെതിരെ വരുന്ന പ്രതിഷേധത്തെ ആവാഹിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ BJP തടയുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമീപനം എന്ന് പറയുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല മതേതര വിശ്വാസികൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു നടപടിയാണ്. എന്തായാലും മമതയെ പ്രതിരോധിക്കാൻ കഴിയാതെ മറ്റൊരു ദേശീയ കക്ഷിയുടെ ചിറകിന്റെ കീഴിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നുള്ള ആത്മപരിശോധനയാണോ CPM ആദ്യം നടത്തേണ്ടത്? അടവ് നയത്തിലൂടെ മുഖ്യ പ്രതിപക്ഷമാകാതിരിക്കാനുള്ള ശ്രമമാണോ എന്നത് വളരെ കാതലായ ഒരു ചോദ്യമാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ ജഗ്മതിയുടെ പ്രതിഷേധം ഒരു ഒറ്റപ്പെട്ട ശബ്ദമോ വികാര പ്രകടനമോ ആണോ, അതോ നേതൃത്വമെടുത്ത തെറ്റായ നിലപാടിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നു മനസ്സിലാക്കിയ ഒരു വലിയ വിഭാഗത്തിൽ നിന്ന് ഉയർന്ന ഒരു ചെറിയ പ്രതിഷേധമായി കാണുന്നുണ്ടോ? ആദ്യമായിട്ട് ജഗ്മതി സംഘവാന്റെ പ്രതിഷേധം അവർ ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്ന്
വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പത്രപ്രവർത്തകനുമാണ് ഞാൻ എന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രതിഷേധത്തെ ഒരു വിശാലമായ അല്ലെങ്കിൽ കൂടുതൽ വ്യാപ്തിയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കാണാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് പറ്റുകയില്ല. നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും അനുരണനങ്ങളും സി പി എമ്മിന്റെ അകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. അത് അപ്പോൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവർ എടുത്തിട്ടുള്ള നിലപാട് ഈ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഈ പാർട്ടിയെയും ഇതിന്റെ പ്രവർത്തനത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പ്രയാസമുണ്ട്. അത് ആദ്യമായിട്ട് അവിടെ നിന്ന്. രണ്ടാമത്തെ പ്രാവശ്യം പ്രശ്നം, നമ്മൾ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ഈ വലിയ വിശേഷണ പദങ്ങൾ, തെറ്റ് ശരി തുടങ്ങിയിട്ടുള്ള വിശേഷണ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം എങ്ങനെയാണ് അതെല്ലാം ആത്യന്തികമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുക എന്നുകൂടി മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. സി പി എമ്മിന്റെ ഒരു വിശാലമായ ഒരു തന്ത്രപരമായ നിലപാടുണ്ട്. ആ നിലപാട് ഇന്ത്യയിൽ മുതലാളിത്ത സംവിധാനത്തെ ബൂർഷ ഭൂപ്രഭു ഭരണകൂടം എന്നാണ് സി പി എമ്മിന്റെ അടിസ്ഥാന രേഖകളിൽ പറയുന്നത്. അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്നാണ് 64 സി പി എം ജന്മം കൊണ്ടപ്പോൾ എടുത്തുള്ള നിലപാട്. ആ നിലപാട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും സി പി എം ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ 2014 ശേഷമുള്ള സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന തീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ലക്ഷണങ്ങൾ, ഇതിനെയെല്ലാം സി പി എം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന പ്രശ്നവുമുണ്ട്. അപ്പം ഇതില് ഈ അടവ് നയത്തിന്റെ കാര്യത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സി പി എം ആദ്യമായിട്ടല്ല കോൺഗ്രസുമായിട്ട് കൂടുന്നത്. 2004 പഞ്ചാബിൽ സി പി എം കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ വർഷം തമിഴ്നാട്ടിൽ ഡി എം കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ സഖ്യവുമായിട്ട് അവിടെയും ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പുതിയ സംഭവമാണ് എന്ന് മട്ടിൽ ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. ഇതിലാകെക്കൂടുള്ള വ്യത്യാസം, സി പി എം ഒരു വലിയ ശക്തിയായി ഉണ്ടായിരുന്ന പശ്ചിമബംഗാളിൽ ഇത്തരത്തിലുള്ള സമീപനം എടുത്തു എന്നുള്ളതാണ്. ആ സമീപനം എടുക്കാനുണ്ടായിട്ടുള്ള അടവ് നയത്തിലേക്ക്, അത്തരമൊരു അടവ് നയത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ബംഗാൾ പാർട്ടി ഘടകം വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ഒരേ സമയം തന്ത്രപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുമ്പോഴും അടവുപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വളരെ വലിയ രീതിയിൽ ഭർത്തിക്കാൻ പറ്റുകയില്ല. അതിന് വലിയ വലിയ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയോ സെൻഷർ പോലുള്ള കാര്യങ്ങൾ നടത്തുകയോ പറ്റുകയില്ല എന്നാണ് പോളിറ്റ് ബ്യൂറോവും സെൻട്രൽ കമ്മിറ്റിയും അവസാനമായിട്ട് എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് ഈ ജഗ്മതി സംഗ്വാന്റെ ഈ പ്രതികരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു സുവിശേഷം ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ഇതിനെ സി പി എം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ, കോൺഗ്രസുമായിട്ട് പഞ്ചാബിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള നീക്കുപോക്കുകളും ധാരണകളുടെ ഇപ്പോൾ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പശ്ചിമബംഗാളിലെ ഈ നിലപാടിനെയും കാണാൻ. അങ്ങനെ കാണുന്ന സമയത്ത് ഇതിനെ കുറച്ചുകൂടെ സമഗ്രമായി പരിശോധിക്കാനുള്ള ഒരു അവകാശം ടെലിവിഷൻ ചർച്ചകർക്കും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജി ദേവരാജൻ, എന്തായാലും സി പി എം ബംഗാൾ ഘടകം കേന്ദ്ര നിലപാടിന് പാർട്ടി നയരേഖയ്ക്ക് വിരുദ്ധമായി എടുത്തൊരു സമീപനത്തെ ചൊല്ലി ആ പാർട്ടിക്കുണ്ടായ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പൊട്ടിത്തെറിയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ബംഗാൾ ഘടകം സ്വീകരിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവില്ലാതെ അതിന് വിരുദ്ധമായി എന്ന് അവർ പറയപ്പെടുന്ന ആ അടവ് നയം, അത് സഖ്യമായി അധികാരം പങ്കിടാനുള്ള ധാരണയിലേക്ക് വളർന്നു. 2019 അത് ആവർത്തിക്കുമെന്ന് ബംഗാൾ ഘടകം ഇപ്പോഴും പറയുന്ന ഈ കയ്യേരിവാൾ സഖ്യമെന്നൊക്കെ ഓമനപ്പേരിൽ വിളിക്കുന്നത് ഫലത്തിൽ ബംഗാളിൽ ഇടത് കക്ഷികൾക്ക് നഷ്ടമാണോ ഉണ്ടാക്കിയത്? സി പി എമ്മിന്റെ ചട്ടക്കൂടൽ മാത്രമാണോ അത് വിലയിരുത്തേണ്ടത്? സത്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ മുന്നേറ്റത്തെ, ആ
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി എം ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. പശ്ചിമബംഗാളിൻ്റെ സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സി പി എമ്മിൻ്റെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ്സാണ്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് പശ്ചിമബംഗാളിലെ ഘടകം വ്യതിചലിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ആരോപണം. അത് നമുക്ക് രണ്ടാമത് പരിശോധിക്കേണ്ടതാണ്. പശ്ചിമബംഗാളിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഷയവുമാണ്. ഞാനതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. പക്ഷെ രണ്ടാമതൊരു പ്രമേയം കൂടി വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രമേയത്തിന് തൊട്ട് താഴെ തന്നെയാണ് ആ പുസ്തകത്തിൽ അത് അച്ചടിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തൊരു ബദൽ രാഷ്ട്രീയം എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം വളർത്തിക്കൊണ്ടുവരാൻ സി പി എം പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് ആ പ്രമേയം. അതിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നാല് ഇടതു പാർട്ടികൾ മാത്രമല്ല, സി പി എമ്മും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും മാത്രമല്ല, മറ്റിടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളെ കൂടി ഇപ്രകാരമുള്ള ഐക്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അപ്രമേയം. അതിനെത്രമാത്രം നടപ്പിലാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്? ഈ വിശാഖപട്ടണം കോൺഗ്രസിൻ്റെ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ ഈ പ്രമേയം എന്തേ മറന്നുപോകുന്നു? ബീഹാറിൽ ആരംഭിച്ച ആ ഇടതുപക്ഷ ഐക്യം തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതല്ലല്ലോ പറയാൻ കഴിയുന്നൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം. അതിനെന്തുകൊണ്ട് സി പി എം മുൻകൈ എടുത്തില്ല? കൂടെ നിർത്തേണ്ടവരെ എന്തുകൊണ്ട് സി പി എമ്മിന് കൂടെ നിർത്താൻ കഴിയുന്നില്ല? കൂടെ നിൽക്കുന്നവരെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല? എല്ലാ കാലഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ആളുകൾ അവരെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിന്നുകൊള്ളുമെന്ന് കരുതുന്നത് ശരിയല്ലല്ലോ. കൂടെ നിൽക്കുന്നവരെ പോലും ബോധ്യപ്പെടുത്തുവാൻ, സ്വന്തം പാർട്ടിക്കാരെ പോലും എടുക്കുന്ന തീരുമാനം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സഖാവ് ജഗ്മതി സംഗ്വാൻ്റെ പുറത്താക്കലിലൂടെ നമുക്ക് ബോധ്യമായിരിക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളർന്നു വന്ന ഒരു ഇടതുപക്ഷ മുന്നേറ്റത്തിന് സി പി എം തകർത്തിരിക്കുകയാണ് ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ തിരിച്ചു വരാം. കേരളത്തിൽ നേരത്തെ താങ്കൾ പറഞ്ഞു നയരേഖയ്ക്ക് കാര്യമായ വിഘ്നം വരുത്തുന്ന നിലപാടുകളൊക്കെ സ്വീകരിച്ചു എന്ന്. കണക്കുകൾ നോക്കിയാൽ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഗുണമല്ല ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2011 38.93% വോട്ട് നേടിയിരുന്ന തൃണമൂല് 42 അത് വർദ്ധിപ്പിക്കുന്നു. സി പി എം ഏതാണ്ട് 11% വോട്ട് ഉയർച്ച ഉണ്ടായിരിക്കുന്നു. 3% നേട്ടം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. കണക്കുകളും അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു നയരേഖയ്ക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് ആരാണ്? ആരാണ് അതിന് ഉത്തരവാദി? എന്താണ് തിരുത്തൽ നടപടി? ലളിതമായ ഭാഷയിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ പാർട്ടിക്ക്? കേന്ദ്ര കമ്മിറ്റി വളരെ വിശദാംശങ്ങളോടുകൂടി തന്നെ പരിശോധിച്ചതാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രഖ്യാപിതമായ നിലപാടിന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇങ്ങനൊരു സഖ്യമുണ്ടായത്? ആ സഖ്യത്തെ എന്താണ് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു കൃത്രിമമായ ഒരു ദ്വന്ദ്വം സൃഷ്ടിച്ച് ഇന്നയാൾ ഇന്ന ലൈൻ്റെ ആളും ഇന്നയാൾ ഇന്ന ലൈനും ആ രീതിയിലല്ല പാർട്ടി സംഘടനകഗതി ചർച്ച ചെയ്യുന്നത്. ബംഗാളിൻ്റെ സവിശേഷമായ സാഹചര്യമുണ്ട്. തൃണമൂൽ ഉയർത്തുന്ന ഒരു ഭീകരവാദ രാഷ്ട്രീയമുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമുണ്ട്. കേന്ദ്ര കമ്മിറ്റി സി സിയുടെ കമ്മ്യൂണിക്കേ നോക്കുമ്പോൾ നമ്മളത് കാണാം. അവിടുത്തെ വളരെ ഭീകരമായ ഒരു അവസ്ഥയെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അവിടുത്തെ പാർട്ടി നേരിട്ടത്. അത്തരം ഒരു പോരാട്ടത്തിൽ അണിനിരന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പാർട്ടി ഈ ബംഗാളിലെ സവിശേഷ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രഖ്യാപിത നിലമായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഖ്യം കോൺഗ്രസുമായിട്ടുള്ള ഒരു ഐക്യം രൂപപ്പെട്ടത്. പക്ഷേ കേന്ദ്ര നേതാക്കൾ ഇവിടെ പ്രചരണത്തിന് പോയിട്ടില്ലേ? കേന്ദ്ര നേതാക്കൾ ഇത് തടയുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ലേ? കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ദേശീയ നേതാക്കൾക്ക് തന്നെ എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഈ സഖ്യത്തിന് വേണ്ടി നൽകിയില്ലേ? പരാജയപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തം ബംഗാൾ ഘടകത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. 2019 ഇതേ സഖ്യവുമായി മുമ്പോട്ട് പോകുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ അതിനു മുമ്പ് ഒരു പാർട്ടി കോൺഗ്രസ് ഉണ്ട്, അന്ന് നമുക്ക് ഈ രേഖ തിരുത്താം എന്നു പറഞ്ഞു പാർട്ടിയിലെ ഭിന്നതയുടെ തോത് കുറയ്ക്കേണ്ട ഗതികേടിലല്ലേ നേതൃത്വം? സുരേഷ് ചർച്ച ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ കുറേ ഘടകങ്ങളുടെ ഒരു ഏകോപനമല്ല. കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ബംഗാളും എല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫോറമാണ്, ഒരു വേദിയാണ് കേന്ദ്ര കമ്മിറ്റിയും പി ബി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാൾ വിഷയത്തിൽ ബംഗാൾ ഘടകത്തിൻ്റെ ഒരു തെറ്റ് എന്ന രീതിയിൽ മാത്രമല്ല അത് കാണുന്നത്. കേന്ദ്ര കമ്മിറ്റിക്കകത്ത് ഇത്തരമൊരു നയവ്യതിയാനത്തിലേക്ക് പ്രഖ്യാപിതമായ നിലപാടിന് വ്യത്യസ്തമായ ഒരു സഖ്യത്തിലേക്ക് എങ്ങനെ എത്തി? അപ്പോൾ അതിന് നിർബന്ധിക്കുന്ന ഒരു വസ്തുനിഷ്ഠ സാഹചര്യം ബംഗാളിലുണ്ട്. പ്രത്യേക തൃണമൂൽ ഉയർത്തുന്ന ഭീഷണിയെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം, ബി ജെ പി അകറ്റി നിർത്തണം.
ആ രീതിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കോൺഗ്രസ് അംഗീകാരം കൊടുത്ത കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഒരടവിലയിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം അവിടെ ഉണ്ടായി. ആ സമീപനം അപകടകരമായ ഒരു പാളിച്ചയിലേക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ വോട്ടിൻ്റെ ഷെയർ കുറഞ്ഞു. പൊതുവെ ബി ജെ പിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് അതിൻ്റെ നിലപാടുകൾ, അത് അടവിലൈൻ ഉൾപ്പെടെയുള്ള എല്ലാ നിലപാടുകളും എന്താണ്, അത് പ്രയോഗത്തിൻ്റെ വഴിയാണത്. ആ പ്രയോഗത്തിൽ വന്നിരിക്കുന്ന പാളിച്ചകളുടെ കൂടി പശ്ചാത്തലത്തിൽ ബംഗാൾ ഇതിന് മുൻകൈയെടുത്ത സഹാക്കളെ തിരുത്തിക്കാനാണ് പി ബി പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പി ബിയെ കേന്ദ്ര കമ്മിറ്റി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ബംഗാൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ കാരണങ്ങളും ഇതിലേക്കെത്തിയ നയപരമായ എന്ന് പറയുമ്പോൾ ആശയപരമായ പ്രശ്നങ്ങളുണ്ട്, അത്തരം വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഈ തെറ്റ് തിരുത്തിക്കാനാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഇന്ന് പി ബിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സി പി ജോൺ, അത് എത്രമാത്രം എളുപ്പമുള്ള കാര്യമാണ്? ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ? രണ്ട് ഉദാഹരണങ്ങൾ ബംഗാൾ ഘടകം പറയുന്നുണ്ട്. ഒന്ന്, ബി ജെ പി അവിടെ മുഖ്യ പ്രതിപക്ഷമായി പോകുന്ന ഒരു സാഹചര്യം, അതെന്തുകൊണ്ട് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് ഈ ഗതി വന്നു എന്നുള്ളത് ആ ഘടകം കൂടി ആത്മപരിശോധന നടത്തേണ്ടതാണ്. പക്ഷേ മറുഭാഗത്ത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യധാര അല്ലെങ്കിൽ ദേശീയ പാർട്ടികളിൽ നിന്നും മതേതര പാർട്ടികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ ബംഗാൾ ഘടകത്തെ ഇതിൽ നിന്ന് തിരുത്തിക്കാം, പി ബി ഇടപെട്ട് തിരുത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണോ? സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ? ഞാനിത് കുറച്ചൊന്ന് പുറകിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇപ്പോൾ ബംഗാൾ ഘടകത്തിനെതിരെ നടപടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു ഘടകത്തെ തന്നെ പുറത്താക്കേണ്ടി വരും. അതോടുകൂടി അവിടെ പണ്ട് നാഷണൽ ആർ എസ് പിയും കേരള ആർ എസ് പിയും ഉണ്ടായതുപോലെ അവിടെ ബംഗാൾ സി പി എം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് മതിരിച്ചിട്ട് തുപ്പാൻ വയ്യ, കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ എന്നൊരവസ്ഥയിലാണ് സെൻട്രൽ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. അവരെത്ര ലാഘവമായിട്ടാണ് പുറത്തിറങ്ങി പത്രക്കാരോട് അഭിപ്രായം പറഞ്ഞ ഒരു വനിതാ നേതാവിനെ, അവരുടെ വനിതാ അസോസിയേഷൻ്റെ സെക്രട്ടറിയെ രാജിവെച്ചാളെ പുറത്താക്കിയത് നോക്കൂ. അപ്പോൾ പുറത്താക്കാനൊന്നും സി പി എമ്മിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അവർ തെളിയിച്ചിട്ടുണ്ട്. സി പി എമ്മിൻ്റെ ഭരണഘടന പറയുന്നത് ഒരാൾ രാജിവെച്ചാലും അയാളെ പുറത്താക്കണം എന്നുള്ളതാണ്. അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ പുറത്താക്കാനുള്ള അവരുടെ ആ ഗഡ്ഗത്തിൻ്റെ മൂർച്ച, വാളിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ വാളെടുത്ത് ബംഗാളിൽ പ്രയോഗിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ബംഗാൾ ഡീലിങ്ക് ചെയ്യപ്പെടുന്നുള്ളതാണ്. സി പി എമ്മിൽ നിന്നും ബംഗാൾ ഡീലിങ്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ എത്ര വോട്ടാണ് സി പി എമ്മിന് ഉണ്ടാവുക? അവിടെ എത്രമാത്രം പരാജയപ്പെട്ടാലും സൂര്യകാന്ത് മിശ്ര ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളാണ് ഇന്ത്യയിൽ സി പി എമ്മിൻ്റെ വോട്ട് ഷെയറിൻ്റെ പ്രധാനപ്പെട്ട പങ്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി പി എമ്മിന് 26% വോട്ടുണ്ടെങ്കിൽ അവിടെയും ഏതാണ്ട് 3% വോട്ടുണ്ട്. അതുകൊണ്ട് ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ വോട്ട് ഷെയർ കൊടുക്കുന്നത് ത്രിപുരയോ കേരളമോ അല്ല, ബംഗാളാണ്. ബംഗാളിനെ ഡീലിങ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായിട്ട്, കേരളത്തിൽ മാത്രം പ്രസക്തമായിട്ടുള്ള പ്രാദേശിക പാർട്ടിയായിട്ട് സി പി എം മാറും എന്ന യാഥാർത്ഥ്യമാണ് അവരെ സംഘടനാപരമായി തുറച്ചു നോക്കുന്നത്. ഒന്ന്, രണ്ട്, നേരത്തെ വെങ്കടേഷ് രാമകൃഷ്ണനെല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ കാലഗണനയിൽ ചില മാറ്റങ്ങൾ നമുക്കൊന്നും കൂടെ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴാണ് താരിഗാമിയെ പോലുള്ള ആളുകൾ കാശ്മീരിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഉണ്ടാക്കി, അതുപോലെ തന്നെ നേരത്തെ പഞ്ചാബിലുണ്ടാക്കി, തമിഴ്നാട്ടിലും മധുരയിലും, എന്തിന് നമ്മുടെ നാഗർകോവിൽ പോലും ബെല്ലാർമിൻ എന്ന് പറയുന്ന എം പി സി പി എമ്മിനുണ്ടായി. അപ്പോൾ ആ തരത്തിൽ യു പി ഐയുമായി ബന്ധപ്പെടുക, യു പി ഐയുടെ ഭാഗമാകുക എന്ന 2004 സൂർജിത് ജ്യോതിബാസു കൂട്ടുകെട്ടിൻ്റെ നയം വളരെ ഭംഗിയായി നടപ്പാക്കുകയും ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ ഒരു കാലത്തുമില്ലാത്ത പിന്തുണ ഇടതുപക്ഷ കക്ഷികൾക്ക് കിട്ടുകയും ചെയ്തു. 43 സീറ്റ് സി പി എം ഒറ്റയ്ക്ക് നേടിയ കാലമാണ്. അപ്പോൾ സി പി എമ്മും കോൺഗ്രസ്സും പ്രാദേശികമായിട്ടും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും പൊതുവിൽ കേന്ദ്രത്തിലും ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബി ജെ പിയെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ സി പി എമ്മും ഇടതുപക്ഷങ്ങളും ശക്തിപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ സൂർജിത്തിൻ്റെ കാലത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? സൂർജിത് ജ്യോതിബാസു കൂട്ടുകെട്ടിൻ്റെ കാലത്തിന് ശേഷം കാരാട്ട് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ, കാരാട്ട് പഴയ രണദിവേയുടെ കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ സുന്ദരയ്യയുടെ കാലഘട്ടത്തിലേക്കോ സി പി എമ്മിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന എൻ എസ് ജി പോലുള്ള പ്രശ്നങ്ങളിൽ ആണവ കരാറിൻ്റെ പേരിൽ യു പി യിൽ നിന്ന് പുറത്തു പോകുന്നത്. എന്താണ് ബംഗാൾ ഘടകം പറയുന്നത്? അന്ന് തന്നെ ബംഗാൾ ഘടകം പറഞ്ഞു, ഈ ആണവ കരാറിൻ്റെ പേരിൽ നിങ്ങൾ പുറത്തു വന്നാൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ വിശാലൈക്യമുണ്ടാവും,
മമതയും കോൺഗ്രസും എല്ലാവരും കൂടെ ഐക്യം ഉണ്ടാവും. ആ ഐക്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട് അത് ചെവിക്കൊണ്ടില്ല. ബംഗാൾ തോറ്റാലും വേണ്ടില്ല, എനിക്ക് യു പി എയിൽ നിന്നും പുറത്തു ചാടണം എന്ന കാരാട്ടിൻ്റെ നയത്തെ അന്ന് മുതൽ തന്നെ എതിർക്കുന്നവരാണവർ. പ്രസക്തമായ ചോദ്യമാണ് ശ്രീ സി പി ജോൺ. ഇതൊക്കെ തന്നെ ബംഗാൾ ഘടകം ബാധിക്കുമ്പോൾ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് പാവങ്ങളുടെ പാർട്ടി, ജനങ്ങളുടെ പാർട്ടി എന്ന പദവി മമതയുടെ പാർട്ടിയിലേക്ക് പറിച്ച് നടപ്പെടുന്നത് കാണാതെ പോയത് എവിടെയാണ്? ബാക്കിയൊക്കെ അടവ് നയവും പ്രായോഗിക സമീപനവും ഒക്കെ മറുവശത്താണ്. അതെ, അത് 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 മൂന്നാമതായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ മമതാ ബാനർജി ഇവിടെ തിരുവനന്തപുരത്ത് വന്നത് സുരേഷ് ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2006 ജൂലൈ മാസത്തിലാണ് വന്നത്, 10 വർഷമായി. അവരിവിടെ നന്ദിഗ്രാമിലെയും അതുപോലെ തന്നെ സിംഗൂറിലെയും ആളുകളുമായിട്ട് വന്നപ്പോൾ ആ സ്വാഗത സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ഞാനായിരുന്നു. എം വി ആറും മമതാ ബാനർജിയും ഒരുമിച്ചിവിടെ പ്രകടനം നടത്തി. അപ്പോൾ സിംഗൂറും അതുപോലെ തന്നെ നന്ദിഗ്രാമും നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് സ്റ്റാലിനിസ്റ്റ് ക്രൈംസ് ചെയ്തൊരു പാർട്ടിയാണ് ബംഗാളിലെ പാർട്ടി. പക്ഷേ കേരളത്തിലെ പാർട്ടിയും മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ തലശ്ശേരിയുടെ അടക്കം പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള സ്റ്റാലിനിസ്റ്റ് ക്രൈമുകൾ നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ശക്തിപ്പെടലല്ല, തകർച്ചയാണ്. പക്ഷേ ഇന്ന് അവർ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അവർ തകർന്നു കിടക്കുമ്പോഴും ഞാനിവിടെ നന്ദിഗ്രാമിലും സിംഗൂറിലൊക്കെ പോയ ആളാണ്. പക്ഷേ അത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ഒരു അവഹേളിക്കുന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു കറക്ഷൻ പ്രോസസ്സിലാണ്. ഇപ്പോൾ സി പി എമ്മിന് അവരുടെ തെറ്റുകൾ മനസ്സിലായി. ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള സ്റ്റാലിനിസ്റ്റ് ഗുണ്ടായിസമോ അക്രമങ്ങളും അത് തിരിച്ചടിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നയം തിരുത്തി. നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. ഞാൻ ഓർക്കുകയാണ്, ഞാനവിടെ നന്ദിഗ്രാമിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കൊടി, ഞാൻ വിചാരിച്ചു തൃണമൂൽ കോൺഗ്രസിൻ്റെ കൊടിയായിരിക്കും. ഒരു ഡോക്ടറാണ്, ഒരു ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എത്ര തവണ എൻ്റെ വീട് തകർത്താലും ഈ കൊടി ഞാനിവിടെ നിന്ന് മാറ്റില്ല. എനിക്ക് അതിശയം തോന്നി. ആ മനുഷ്യൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ കോൺഗ്രസ്സിനെ തന്നെ തകർത്ത് ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ സി പി എം ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കോൺഗ്രസ്സുമായിട്ട് അവർ റിക്കൺസൈൽ ചെയ്യുമ്പോൾ അവർ വീണ്ടും ഞങ്ങൾക്ക് ബി ജെ പിയെ തടയാൻ കോൺഗ്രസ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഘട്ടത്തിൽ അവരെ നിങ്ങൾ പണ്ടത് ചെയ്തില്ലേ എന്ന് പറയുന്നത് പോകുന്നത് ഒരു രാഷ്ട്രീയമല്ല. അതുകൊണ്ട് ഇന്ന് സി പി എം ചെന്നെത്തിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈൻ കോൺഗ്രസ്സുമായി ഇന്ത്യയിൽ ബി ജെ പിയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു ലൈൻ വേണമോ വേണ്ടയോ എന്ന ദേശീയ രാഷ്ട്രീയത്തെ തന്നെയാണ് ബംഗാൾ ഇന്ന് പ്രയോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ സി പി ജോൺ പറഞ്ഞതാണ് അതിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രാധാന്യം കൂട്ടുന്നതും. ബംഗാൾ ഘടകത്തെയോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വയോ മാത്രം ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയം തുടരുന്നു എന്നുള്ള സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ നോക്കി മാറി നിന്നുകൊണ്ട് കോൺഗ്രസിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ നിലനിൽക്കുന്ന അവ്യക്തതയാണ് ഇതിലും നിഴലിക്കുന്നത്. എങ്ങനെ പരിഹാരം കാണും കേരളം, ബംഗാൾ? ഈ പാർട്ടിയിൽ ഇക്കാര്യത്തെക്കുറിച്ച് സി പി ജോൺ ചിന്തിക്കുന്ന പോലെ ഒരു അവ്യക്തതയൊന്നുമില്ല. പാർട്ടി എന്ന് പറയുന്നത് അംഗീകൃതമായ നയസമീപനങ്ങളടങ്ങുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസും 21-ാം പാർട്ടി കോൺഗ്രസും ഒക്കെ ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും ഉയർത്തുന്ന നിയോ ലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ബദൽ രാഷ്ട്രീയം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം? ഇപ്പം ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളെ ഐക്യപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതനിരപേക്ഷതയെ തകർക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തെയും പരമാധികാരത്തെയും തകർക്കുന്ന അതേ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ എന്താണ്, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾ 100% വരെ എഫ് ടി ആകാം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് മോഡി സർക്കാർ. കോൺഗ്രസ് തുടങ്ങിവെച്ച നയങ്ങൾ 2005 കോൺഗ്രസ് ബുഷുമായി ഉണ്ടാക്കിയ കരാറുകളുടെ തന്നെ തുടർച്ചയാണ് പ്രതിരോധ രംഗത്തെ ഇന്നത്തെ 100% വിദേശ മൂലധന നിക്ഷേപം ആകാമെന്നുള്ള തീരുമാനം. കോൺഗ്രസിൻ്റെ തന്നെ നയങ്ങളാണ് ഈ ബി ജെ പി ഇന്ന് അധികാരത്തിലെത്തിച്ചത്. കോൺഗ്രസ് ഇട്ടിച്ച അഴിമതി, കോൺഗ്രസ് ഇട്ടിച്ച വിലക്കയറ്റം, കോൺഗ്രസ് സ്വാശ്രയത്തെ തകർക്കുന്ന രീതിയിൽ സ്വീകരിച്ച നടപടികൾ, ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി, ഇതിനുള്ള ജനകീയ പ്രതിഷേധത്തെ ഉപയോഗപ്പെടുത്തിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്ന കാര്യം നമ്മൾ കാണാതിരിക്കരുത്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ധാത്രി ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പില്ലേ? സി പി ജോണിനെ പോലുള്ള ആളുകൾ ഇതൊന്നും കാണാത്ത ആളല്ലോ. ധാത്രിയിൽ മുഹമ്മദ് അക്കലൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രതിഷേധം, ലോകത്താകെ പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ വക്താവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് എന്താണ്?
അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ 48-ാം ആർട്ടിക്കിളിൽ ഗോവധ നിരോധനത്തെ സംബന്ധിച്ച് വ്യക്തതയില്ല, സംസ്ഥാനങ്ങൾക്ക് സമഗ്രമായ നിയമം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. RSS അതേ ഭാഷ്യമാണ് ദിഗ്വിജയസിംഗിനുണ്ടായിരുന്നത്. കോൺഗ്രസ് ഇന്ത്യയിൽ മൃദുഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, CPM അക്കാര്യത്തിൽ സംശയമില്ല. CP ജോണിനെ പോലുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ ലയിൽ നിന്ന് ചാഞ്ചാടിക്കളിക്കുകയാണെന്ന്. ഇന്ന് CP ജോൺ ബംഗാളിനെക്കുറിച്ച് വളരെ വികാരഭരിതമായി CPM തിരുത്തണം, CPMൻ്റെ സ്റ്റാലിനിസ്റ്റ് ഹിംസകളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 1970കളിലെ ബംഗാൾ, അർദ്ധ ഫാസ്റ്റ് വാഴ്ചയിലേക്ക് പോയ ബംഗാൾ, ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ദിനം കടന്നു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിദ്ധാർത്ഥ ശങ്കറായി ബംഗാൾ നടത്തിയ ഫാസിസ്റ്റ് പരീക്ഷണത്തിൻ്റെ ദേശീയവൽക്കരണമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലൂടെ സ്വീകരിച്ചത്. എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ, എങ്ങനെ ഇടതുപക്ഷക്കാരെ തകർക്കാം, എങ്ങനെ ജനാധിപത്യത്തെയും സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തെയും തകർക്കാം, ഇതല്ലേ ബംഗാളിൽ കോൺഗ്രസ് ചെയ്തത്. അതിൻ്റെ ആ രാഷ്ട്രീയത്തിലൂടെ, അത്തരമൊരു രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന ആളാണ് കുമാരി മമതാ ബാനർജി എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. മമതാ ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തുടർച്ചയിൽ ഉയർന്നു വന്ന നവലിബറൽ നയങ്ങളിലൂടെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ വിറ്റ് തുലയ്ക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഉയർത്തിയ നിങ്ങൾ തന്നെ അതേ നയവും സാമ്പത്തിക നയം അതിനേക്കാട്ടിൽ ആപത്തുള്ള വർഗീയതയെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ ഭരണസഖ്യം രാജ്യത്തിൽ അധികാരത്തിൽ വന്നതാണ് വലിയ വിപത്തെന്ന് പറയുന്നു. പക്ഷെ അത് വരുന്നതിന് കോൺഗ്രസിനെ ദുർബലമാക്കിയത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടാണെന്ന് വിലയിരുത്തലുണ്ട് ഒരു ഭാഗത്ത്. രണ്ട്, മമതാ ബാനർജിയെ പോലെ 70കളിൽ ബംഗാളിൽ നിലനിന്നിരുന്ന ഫാസിസ്റ്റ് സമീപന രീതികൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഭരണകൂടം എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യത്തിന് സ്വയം തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ CPMന് മുമ്പിലുമുണ്ട്. അത് തിരുത്താതെ താൽക്കാലിക അടവ് നയത്തിലൂടെ മാത്രം മുഖ്യ പ്രതിപക്ഷമായിരിക്കാം ഇത്ര ശതമാനം വോട്ട് നേടാം, അതിൽ മാത്രമാണ് ചർച്ചകൾ ഒതുങ്ങി നിൽക്കുന്നത്. ഇല്ലേ സുരേഷ്, CPM ഈ രണ്ട് കടമകൾ ഒരേ സമയത്ത് നിർവഹിക്കുന്നതാണ്. ബംഗാളിൽ CPM തകരുന്നതിൽ, ഒറ്റപ്പെട്ടു പോകുന്നതിൽ 2009 മുതൽ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ പരാജയമുണ്ടാകുന്നതിന് കാരണം തീർച്ചയായിട്ടും ബംഗാളിലെ CPM അത് വർഗസമരത്തിൻ്റെ എല്ലാ മേഖലകളിലൊന്നൊരു പാർട്ടി മാത്രമായിരുന്നു. 34 വർഷക്കാലമായിട്ട് ഭരണരംഗത്ത് മാത്രം ഇടപെടുന്ന, ഭരണപരമായ രീതിയിൽ മാത്രം സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, വർഗസമരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അകന്നുപോയ ഒരു പാർട്ടിയുടെ ദുരന്തമാണ് ബംഗാളിൽ ഉണ്ടായത് എന്നാണ് ബംഗാളിലെ നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ബംഗാളിലെ പാർട്ടി നേതാക്കൾക്കുണ്ട് 34 വർഷക്കാലം ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത്, ബ്യൂറോക്രാറ്റിക് സമീപനം, ഇത്തരം നിരവധി വിഷയങ്ങളുണ്ട്. ഈ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം, അങ്ങനെ ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നതിന് പകരം എളുപ്പമായ വഴികളിൽ ഇന്ന് തൃണമൂൽ ഉയർന്ന ഭീഷണിയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബംഗാളിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും, ബംഗാളിലെ വർഗ്ഗബന്ധങ്ങൾ വന്നിരിക്കുന്ന മാറ്റമുണ്ട്, ഭൂപരിഷ്കരണത്തെ സമ്പൂർണ്ണമാക്കാൻ കഴിയാത്ത നിരവധി വിഷയങ്ങളൊന്നുണ്ട്. ഇപ്പം ലാൽഘട്ട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, ഈ ഗോത്രമേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ഉത്തരം കാണാൻ കഴിയുന്ന രീതിയിൽ പുതിയൊരു സമീപനം, വർഗസമരത്തിൻ്റെതായ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഒരു സംഘടനാ പ്രവർത്തനം ബംഗാളിലെ പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. അത്തരമൊരു പ്രക്രിയയിലാണ് ബംഗാളിലെ പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കി ഞാൻ തിരിച്ചു വരാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ശ്രീ ദേവരാജൻ, നേരത്തെ താങ്കൾ പറഞ്ഞു ഇടതുപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ CPMൻ്റെ സമീപനത്തിനുണ്ടായ പാളിച്ച വളരെ പ്രതികൂലമായി ഇതിനെ സ്വാധീനിച്ചുവെന്ന്. CPMൻ്റെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ കോൺഗ്രസിനോട്, മതേതര കക്ഷികളോട്, ഇടതു കക്ഷികളോട് സ്വീകരിക്കേണ്ട സമീപനം സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് മുകളിലും ഉയരുന്നുണ്ടോ? കുറച്ചുകൂടി നേരിട്ട് ചോദിച്ചാൽ, സീതാറാം യെച്ചൂരി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന് ബംഗാളിലേറ്റ തിരിച്ചടിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ രാജിയിലേക്ക് വരെ എത്താവുന്ന ഒരു സംഭവങ്ങൾ താൽക്കാലികമായി വഴുതി മാറിയെങ്കിലും അപ്പോഴുയർന്നൊരു പ്രതിഷേധം മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നതാണോ ഇപ്പോൾ ഇന്ന് ജഗ്മതിയുടെ പ്രതിഷേധത്തിലൂടെ കണ്ടത്? സുഖാവ്, ജഗ്മതിയുടെ രാജി ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. മാത്രവുമല്ല, ജഗ്മതിയുടെ പുറകിലും, ജഗ്മതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പുറത്തു വരുന്നതിന്, അവർ ഹരിയാനയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് മാത്രമല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. സഖാവ് ബൃന്ദ കാരാട്ടിന് ശേഷം ആ സ്ഥാനത്തേക്ക് വന്ന ശക്തയായ ഒരു പ്രവർത്തകയാണ്. ഞാൻ ഈ സഖാവിനെ പല പ്രാവശ്യവും കണ്ടിട്ടുള്ള സഖാവ് കൂടിയാണ്. സമരങ്ങളുടെ മുമ്പിൽ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സഖാവാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അവർ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. വരാൻ പോകുന്ന പല നടപടികളുടെയും തുടക്കമായി തന്നെ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. CPMനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു വല്ലാത്തൊരു ആശയക്കുഴപ്പം ആ പാർട്ടിക്ക് നിലനിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് അത് അധികാരം പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായ ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾ ചുരുങ്ങുന്നത് കൊണ്ടാണോ എന്ന് ആ പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ
ഈ പറയുന്ന രീതിയിൽ നമ്മൾ കേരളത്തിലും ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്, അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കൂടെ നിർത്തേണ്ടവരെ അവർക്ക് കൂടെ നിർത്താൻ കഴിയുന്നില്ല. ഇവിടെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനും സഖാവ് സി പി ജോണും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പഞ്ചാബിലും കാശ്മീരിലുമൊക്കെ കോൺഗ്രസുമായി നേരിട്ട് ബന്ധമുണ്ടാക്കിയെന്ന്. ഈ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായിട്ട് പശ്ചിമബംഗാളിൽ ബന്ധമുണ്ടാക്കിയതിന് സമാനമായി തന്നെയാണ് തമിഴ്നാട്ടിൽ ഒരു ബന്ധമുണ്ടാക്കിയത്. നമ്മളത് കാണാതെ പോയിട്ട് കാര്യമില്ല. തമിഴ്നാട്ടിൽ സി പി എമ്മും 10 MLA മാരുണ്ടായിരുന്നു, ഇത്തവണ ഒരു MLA പോലും ജയിക്കാൻ കഴിഞ്ഞു, ജയിച്ചില്ല. സി പി ഐക്ക് 9 MLA മാരുണ്ടായിരുന്നു, ഇത്തവണ 1% വോട്ട് പോലും രണ്ട് പാർട്ടികൾക്കും അവിടെ കിട്ടിയില്ല. ആരുമായിട്ടാണ് ബന്ധമുണ്ടാക്കിയത്? നമ്മൾ ഈ അടവ് നയങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ. കഴിഞ്ഞ മാസം വരെ BJPയോടൊപ്പം ഉണ്ടായിരുന്ന വൈക്കോയുടെ പാർട്ടിയുമായി അവർ മുന്നണി ഉണ്ടാക്കി. ഇന്നലെ വരെ UPA ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് GK വാസൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കി. അപ്പോൾ അതൊരു കോൺഗ്രസിൻ്റെ അവാന്തര വിഭാഗം തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് ശരത് പവാറിൻ്റെ NCP. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തും ആരോടൊപ്പം ചേർന്ന് നിന്നാലാണ് അധികാരം കിട്ടാൻ കഴിയുക എന്നൊരു അന്വേഷണം നടക്കുന്നു. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ഐക്യമുണ്ടാക്കണമെന്ന് പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം പാർട്ടി കോൺഗ്രസുകൾ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത് നടപ്പിലാക്കുവാനുള്ള ആർജവം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയായി CPM മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും RSPയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ മാറിപ്പോകേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക നേതൃത്വ പരിസഖാവ് കുഞ്ഞുകണ്ണൻ സംസാരിച്ചല്ലോ, കേരളത്തിൽ ഗാട്ട് കരാറിനെതിരായി ലോകവ്യാപാര സംഘടനയുടെ തീട്ടൂരങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായി ഏതൊരു ഇടതുപക്ഷ നേതാവിനേക്കാളും ഉച്ചത്തിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ആളായിരുന്നല്ലോ ജനതാദളിൻ്റെ നേതാവ് ശ്രീ വീരേന്ദ്രകുമാർ. എവിടെയാണ് അദ്ദേഹം? എന്തേ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി നമുക്ക്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനും കൂടെ നിർത്താൻ കഴിയാതെ പോയി? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. പ്രധാനമായിട്ടും പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അവർ മാറിയ രാഷ്ട്രീയ സമീപനം വിജയമായിരുന്നു, പരാജയമായിരുന്നു, അതാണല്ലോ പ്രധാനപ്പെട്ട എന്നതൊരു മറ്റൊരു ഘടകമാണ്. പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CP ജോൺ ഇന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് CC സംസാരിച്ച AV ജയരാഘവനും ബംഗാൾ ഘടകം സ്വീകരിച്ച നിലപാടിനെ അതിനിശിതമായി വിമർശിച്ചു, വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബംഗാൾ ഘടകം CPMൻ്റെ കേന്ദ്ര സമിതിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക ശക്തിയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാട്ടിലും ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു ഘടകമായി കേരളം മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനോട് പുലർത്തുന്ന സമീപനമാണ് ദേശീയ തലത്തിൽ തന്നെ ഈ പാർട്ടി 64 മുതൽ ഇപ്പോഴും ഒരാശയക്കുടുപ്പത്തിൽ എത്തി നിൽക്കുന്നതെങ്കിൽ കേരള ഘടകം സ്വീകരിക്കുന്ന ഈ നിലപാട് എത്രമാത്രം നിർണായകമാണ്? കേരള ഘടകമാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ CPMൻ്റെ മാർഗദർശി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസ്സാണ് മുഖ്യ പ്രതിപക്ഷം. ആ മുഖ്യ പ്രതിപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റാരുമായിട്ടും കൂട്ടുകേടുക എന്നൊരു നയം അവരെടുക്കുന്നതിൽ ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. മുഖ്യ പ്രതിപക്ഷവുമായിട്ട് കൂട്ടുകൂടാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ മുഖ്യ എതിരാളിയുമായിട്ട് യോജിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോൾ കേരളത്തിൽ CPMഉം കോൺഗ്രസ്സുമായിട്ട് ഒരൈക്യമുണ്ടാക്കേണ്ട സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ പല സ്ഥലത്തും ഉണ്ടായി എന്ന് പറയുന്നു BJPയുടെ മുന്നേറ്റത്തിൻ്റെ സാഹചര്യത്തിൽ, ഭാവിയിൽ ഉണ്ടായേക്കാം. പക്ഷേ ഈ കേരളത്തിൽ UDFഉം LDFഉം തമ്മിൽ മുഹമ്മദ് അൻസും അതുപോലെ തന്നെ അവരുടെ എതിർ മോഹൻ ബഗാനും എന്ന് പറയുന്നത് പോലുള്ള പരമ്പരാഗത ശത്രുക്കളായിട്ട് നിൽക്കുന്നു എന്നുള്ള ശരി തന്നെ. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം അവിടെ നിൽക്കുന്നതാണോ? ഇന്ത്യൻ രാഷ്ട്രീയം കാസർഗോഡ് നിന്ന് പാറശാലയിൽ അവസാനിക്കുന്നതല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുമായിട്ട് ഇനി തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ പോകട്ടെ, വിശാലമായിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യപ്രസ്ഥാനമെങ്കിലും കെട്ടിപ്പടുക്കാൻ കഴിയണ്ടേ? നമ്മൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഇതേ കോൺഗ്രസ്സുമായിട്ട്, നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി, അതിനെതിരെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അടിയന്തരാവസ്ഥയെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരാളുമാണ്. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ വേദികളിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടും സമാധാന പ്രസ്ഥാനം ഉണ്ടാക്കിയില്ലേ? അപ്പോൾ കോൺഗ്രസ്സിനെ തൊടാൻ ഒരു നിലയിലും പാടില്ല എന്ന സമീപനം, കരാട്ടിൻ്റെ സമീപനം ആത്മഹത്യാപരമായിട്ടുള്ളതാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കണമെന്ന് പോലും പറയുന്നില്ല. ഇന്ത്യയിലെമ്പാടും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക്
കൊണ്ടുവരേണ്ട പ്രധാന പാർട്ടി കോൺഗ്രസ് അല്ലേ? ഇന്ത്യയിലെ 30 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടത്തിയ വിശകലനത്തിൽ വിദഗ്ധന്മാർ പറയുന്നു 10% വോട്ട് എല്ലാ സംസ്ഥാനത്തുമുള്ള ഏകകക്ഷി കോൺഗ്രസ്സാണ്. 26% വോട്ട് ഇപ്പോഴും കോൺഗ്രസ്സിനുണ്ട്. 19% വോട്ടേ ബി ജെ പിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫാസിസം ഇന്ന് മുന്നോട്ട് വരുന്നു. അവരുടെ സാമ്പത്തിക നയങ്ങൾ അത് മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഫാസിസം മുന്നോട്ട് വരുന്നു, ഫാസിസ്റ്റ് രീതിയിലുള്ള കാവ്യവൽക്കരണം വരുന്നുവെന്ന് പറയുമ്പോൾ അതിനെ പ്രയോഗത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ്സും കോൺഗ്രസിൻ്റെ വർഗഭോജന സംഘടനകളുമായിട്ടുള്ള ഐക്യത്തിൽ കൂടെയല്ലേ? മറിച്ച് CPM വയ്ക്കുന്ന റെസിപ്പി എന്താണ്? CPM മുന്നോട്ട് വയ്ക്കുന്ന കുറിപ്പടി എന്താണ്? ഞങ്ങൾ RSSനെ പിന്നെ ശരിപ്പെടുത്തി കളയും. ഇന്ന് മൈനോറിറ്റിയോട് പോലും അവർ പറയുന്നത് എന്താ, ഞങ്ങളാണ് ഇവിടുത്തെ ഇതിൻ്റെ കൊട്ടേഷൻ സംഘം, ഇവിടെ RSSകാർ ആരെങ്കിലും വന്നാൽ അവരെ ശരിപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണോ രാഷ്ട്രീയം? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSനെ ദുർബലപ്പെടുത്തണമെങ്കിൽ RSSനെ അധികാരസ്ഥാനത്തു നിന്ന് മാറ്റണം. അത് അവർക്കും ഭയമുണ്ട്. RSSനെ എല്ലാവരും കൂടെ ചേർന്ന് അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 53% വോട്ടുകൾ ഇന്നും പ്രാദേശിക കക്ഷികളുടെ കയ്യിലാണ്. SPയെ പോലെ, JDUവിനെ പോലെ, അതുപോലെ തന്നെ VSPയെ പോലെ ഉള്ള കക്ഷികളുടെ കയ്യിലാണ്. ആ 53% വോട്ടിൻ്റെ കൂടെ അതിൽ നിന്നും ഒരു ചെറിയ ഭാഗത്തിൻ്റെ വോട്ടെടുത്ത് കോൺഗ്രസിൻ്റെ വോട്ടുമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുമായി ചേർന്നാൽ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPയെ മാറ്റി നിർത്താൻ കഴിയും. അപ്പോൾ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന വളരെ വിശാലവും അതുപോലെ തന്നെ അടിയന്തരവുമായിട്ടുള്ള കടമ നിർവഹിക്കുമ്പോഴും വളരെ പണ്ടത്തെ കോൺഗ്രസ് വിരോധം ഇപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കാലിക രാഷ്ട്രീയത്തിൽ CPMനെ തകർക്കുമെന്നതിനേക്കാൾ ഉപരി മതേതര ഐക്യത്തെ ദുർബലപ്പെടുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, നേരത്തെ താങ്കൾ പറഞ്ഞു പാർട്ടി നയരേഖ നടപ്പാക്കുന്നതിലുണ്ടായ പിഴവ് പാർട്ടി കേന്ദ്ര ഘടകം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും, അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുമുള്ള ധാരണയില്ല എന്ന് പറഞ്ഞു. പ്രാദേശിക ധാരണയായി അത് സഖ്യമായി മാറി. എങ്ങനെ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാം, പൊതുമിനിമം പരിപാടി ഉണ്ടാക്കാം, അധികാരം പങ്കിടാം, വകുപ്പുകൾ എങ്ങനെ വിഭജിക്കാമെന്ന് വരെ ബംഗാൾ നേതാക്കൾ പരസ്യമായ തെരഞ്ഞെടുപ്പിൽ പ്രതികൂല ഘടകങ്ങൾ മാറ്റി അധികാരം പങ്കിടാനുള്ള വ്യാമോഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പോയ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ. 2019 ഇത് ആവർത്തിക്കുക മാത്രമാണ് BJPയെ ബംഗാളിൽ തടഞ്ഞു നിർത്താനും മമതയെ നിയന്ത്രിക്കാനുള്ള പോംവഴി എന്ന് വിചാരിക്കുന്ന ഒരു ഘടകത്തോട് എന്ത് മാർഗനിർദ്ദേശം, എന്ത് തിരുത്തലാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ബംഗാൾ ഘടകം ഇപ്പോഴും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കേന്ദ്രീകരണത്തിൽ തന്നെയാണെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസിനും BJPക്കും എതിരായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവിൻ്റെ പ്രശ്നമുണ്ട്. ആ ആൾട്ടർനേറ്റീവിൻ്റെ ഒരു പ്രയോഗമാണ് രാഷ്ട്രീയ അടവ് ലൈൻ വഴി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ CP ജോൺ പറഞ്ഞതുപോലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതിലപ്പുറത്ത് വിശാലമായ സഖ്യമുണ്ടാകാം. അത് ഇഷ്യൂസിൻ്റെ ബേസിൽ കോൺഗ്രസ്സുമായിട്ട് സഖ്യമുണ്ടാകാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് പോകുമ്പോൾ സമൂർത്തമായ സാമ്പത്തിക നയം, സാമ്പത്തിക നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തെ ഇന്നത്തെ തകർച്ചയിലേക്ക് എത്തിച്ച നിയോലിബറൽ നയങ്ങളുടെ വക്താക്കളാണ് BJPയെ പോലെ തന്നെ കോൺഗ്രസ്സും. അതുകൊണ്ട് കോൺഗ്രസ്സിന് വ്യത്യസ്തമായ ഒരു ബദൽ സമീപനം ഇടതുപക്ഷം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആ ബദൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ജനങ്ങളെ സമീപിക്കേണ്ടത്. അങ്ങനെയേ സ്വതന്ത്രമായ ഒരു ബദൽ ശക്തിയായിട്ട് പാർട്ടി ചിഹ്നം അനുവദിച്ചില്ലേ? പാർട്ടി നേതാക്കൾ അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയില്ലേ? പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ നയവൈകല്യം എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടപ്പോൾ കൈകഴുകുന്നതിൽ എന്ത് കാര്യം? പരാജയപ്പെട്ടപ്പോഴല്ല, ആ സമയത്ത് തന്നെ CC ക്കകത്ത് ഈ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി ഈ ബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ധാരണകളോ സഖ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും എന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ പോലെ വളരെ സങ്കീർണമായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഹുളിഹാനിസം വലിയൊരു ഭീഷണിയായി വരുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യത ബംഗാൾ സാഹചര്യം അന്വേഷിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ CPMൻ്റെ ഈ അടവ് ലൈനിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊതുവായ ഒരു സഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഫ്ലെക്സിബിളായ ഒരു സമീപനം വേണമെന്ന ഒരു വാചകവും അതിലുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ ബംഗാൾ ഘടകം എന്താണ് അവിടുത്തെ സമൂർത്തമായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ തമിഴ്നാട്ടിലും പഞ്ചാബിലും കാശ്മീരിലും ഒക്കെ കോൺഗ്രസിനോട് തോളോട് തോൾ ചേർന്ന് മത്സരിച്ചിട്ടുള്ള പാർട്ടി
ബംഗാൾ ഒരു വലിയ സ്വാധീനമുള്ള മേഖലയായിരുന്നതുകൊണ്ടാണോ ഇത്രയും വലിയൊരു അപരാധമായി ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ധാരണയെ സഖ്യത്തെ ഇപ്പോൾ വിലയിരുത്തുന്നതിൻ്റെ ഘടകം എന്താണ്? ബംഗാൾ ഇന്ത്യയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായിട്ടുള്ളൊരു ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കഴിയുന്നൊരു പ്രദേശമാണ്. ബംഗാളിലെ സവിശേഷമായ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ ബംഗാളിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നു. അങ്ങനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അത് വലിയ സംഭാവന നൽകുമായിരുന്നു. ഈ ഇന്ന് ബംഗാൾ അങ്ങനെ അഭിമുഖീകരിക്കുകയായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുമ്പോൾ ബംഗാളിൽ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് വരാൻ ബി ജെ പിക്ക് കഴിയുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ് അവിടുത്തെ നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നത്. തടഞ്ഞു നിർത്താൻ വേണ്ടി ഇത്തരമൊരു നയത്തിലേക്ക് പോകേണ്ടി വന്നു. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരമൊരു ഒരു ധാരണയിലൂടെ ഇത്തരമൊരു സഖ്യത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇപ്പം നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ശരിയായ ഒരു ലൈൻ എടുത്തിരുന്നുവെങ്കിൽ ബംഗാളിൽ കഴിയാതെ പോകും എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നമ്മളൊരു ഊഹാപോഹങ്ങൾ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി നേട്ടമായിരുന്നു ഈ ധാരണ സഖ്യമുണ്ടാക്കിയിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു? ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ സഹായകരമാകുന്ന രീതിയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ലൈൻ ബംഗാളിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അവർ വേണ്ടത്. പക്ഷേ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ എന്തോ കാരണങ്ങളെ അവർക്ക് കഴിഞ്ഞില്ല. ബംഗാൾ കേന്ദ്ര കമ്മിറ്റി ലൈനിന് വ്യത്യസ്തമായ ഒരു ഐക്യമുന്നണി രീതി സ്വീകരിച്ചു. ആ രീതി വലിയ പാളിച്ചകൾ ഉണ്ടാക്കി ദേശീയ തലത്തിൽ. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ലളിതമായി വോട്ടുകളുടെയും സീറ്റുകളുടെയും എണ്ണത്തിൽ 2011 അപേക്ഷിച്ച് ഒരു വർധന ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രമാത്രം വൈകാരികമായി ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നോ? അല്ല, അതൊരു ലൈൻ എന്നുള്ള നമ്മുടെ ഒരു അംഗീകൃത നയത്തിൽ നിന്നുള്ള വ്യതിചലനം അത്ര ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. അത് വൈകാരികമല്ല, വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം തന്നെയാണ് ഏത് കാലത്തും. ടി ദേവരാജൻ, കോൺഗ്രസുമായി എങ്ങനെ ചേർന്ന് പോകണമെന്നത് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ആശയക്കുഴപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇപ്പോൾ കുറെ കൂടി പാർട്ടിയുടെ ഘടന വ്യക്തി കേന്ദ്രീകൃതമായി ചില സമീപനങ്ങൾ വരുന്നുണ്ടോ? നമുക്കറിയാം കാരാട്ട് നിർദ്ദേശിച്ച നയരേഖയിൽ യെച്ചൂര് തിരുത്തൽ വരുത്തുന്നു, പിന്നീട് അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ ഈ ഉയർന്ന പ്രതിഷേധം പോലും ജഗ്മതി വ്യക്തിപരമായി എടുത്ത പ്രതിഷേധം മാത്രമാണോ അതോ യെച്ചൂരിയുടെ രാജി സിസിയിൽ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ? അത്തരത്തിൽ കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായി സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ നയത്തെക്കാട്ടിലും കൂടുതലായി ഉയർന്നു വരുന്നതെന്നുള്ളൊരു തോന്നലുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. ഇവിടെ ഡൽഹിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന് എനിക്ക് പറയാൻ കഴിയും. സഖാവ് പ്രകാശ് കാരാട്ടും സഖാവ് സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ പാർട്ടിക്ക് പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് പതുക്കെ പരസ്യമായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, യാഥാർത്ഥ്യം അതാണ്. സുരേഷ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ സി പി എം ഇന്നീ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങളായിരിക്കില്ല സഖാവ് കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ പറയാൻ പോകുന്നത്. മറിച്ചൊരഭിപ്രായമായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ വേറെയുണ്ട്, നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ പറയുന്ന ബി ജെ പിയുടെ ഈ വർധനവ് മാത്രമല്ല, ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുത്തിട്ട ആൾ കൂടിയാണ്. അവിടെ മമതാ ബാനർജി എടുത്ത ഒരു തന്ത്രത്തെ ഇടതുപക്ഷ നേതാക്കന്മാർക്കും കോൺഗ്രസിനും കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെന്തായിരുന്നു? ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കി നിലനിർത്തുവാൻ മമതാ ബാനർജി ശ്രമിച്ചു. ഒപ്പം അവർ ബി ജെ പിയെ കടന്നാക്രമിക്കുകയും ബി ജെ പിയെ കൊണ്ട് ആക്രമണം ക്ഷണിക്കുകയും ചെയ്തു. അതുവഴി രണ്ട് കാര്യങ്ങളാണ് അവർ നേടിയത്. ഒന്ന്, 27-30% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു. രണ്ട്, അവർക്കെതിരായി ഉയർന്നു വന്ന ഭരണവിരുദ്ധ വോട്ടുകളെ ഭംഗിയായി വിഭജിക്കുവാനും അവർക്ക് കഴിഞ്ഞു. ഇത് കാണാൻ കഴിയാതെ പോയി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫലം തിരിച്ചായിരുന്നുവെങ്കിൽ ഈ അഭിപ്രായങ്ങളായിരിക്കില്ല ഇവിടെ ഉണ്ടാവുക. അതേസമയം സഖാവ് പ്രകാശ് കാരാട്ടിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും അഭിപ്രായങ്ങൾ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ പറയുന്ന രീതിയിൽ ഈ മുന്നണി സംവിധാനം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളുണ്ടായി. അത് വളരെ പ്രധാനമായി താഴെത്തട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ നോട്ടയ്ക്ക് വരെ വോട്ട് ചെയ്തു. പശ്ചിമ ബംഗാളിൽ കൂടുതൽ വോട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടാതെ പോയത് ഈ പറയുന്ന മുന്നണിയെ സംബന്ധിച്ച് അഥവാ ഈ സഖ്യത്തെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ പോയി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി. യെസ്, ശ്രീ സി പി ജോൺ, ദേവരാജൻ പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമായി പ്രായോഗിക തലത്തിൽ നടന്നത്.
രണ്ട് തലത്തിലും മമതാ ബാനർജി വോട്ട് നേടുന്നതിൽ വിജയിച്ചു. പക്ഷേ എങ്ങനെയെങ്കിലും വിജയിച്ച് അധികാരം പങ്കിടാം പൊതുമിനിമം പരിപാടിയോടെ എന്ന് മോഹിച്ച ബംഗാൾ ഘടകത്തിനോ അവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ വിജയത്തിനോ പരാജയത്തിനോ വേണ്ടി അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നവർ പ്രായോഗിക തലത്തിലുണ്ടായ പരാജയം, വീഴ്ചകൾ എവിടെ വിലയിരുത്തും? ഞാനിപ്പോൾ ബംഗാളിലെ കാര്യത്തിൽ ദേവരാജനെ പോലെ എനിക്ക് വേണ്ടത്ര പ്രായോഗിക പരിചയമില്ലെങ്കിലും ആവശ്യത്തിൽ അത്യാവശ്യം ബന്ധങ്ങൾ എനിക്കും ബംഗാളിലുണ്ട്. അത് കണക്കുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ബംഗാളിൽ സി പി എമ്മിനും കോൺഗ്രസിനും കൂടി ഇപ്പോൾ 40% വോട്ടുണ്ട്. 45% വോട്ടേ മമതാ ബാനർജിക്കുള്ളൂ. ഈ വോട്ട് ട്രാൻസ്ഫർ കൃത്യമായിട്ട് ഈ വോട്ട് ട്രാൻസ്ഫർ അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കുകയാണ് എങ്കിൽ ഈവൻ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ മമതാ ബാനർജിയോട് കടപിടിക്കത്തക്ക തരത്തിലുള്ള ഒരു നമ്പർ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സി പി എമ്മിനും കൂടി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ബംഗാളിലെ പ്രശ്നം മാത്രമല്ല, ബംഗാളിൽ 40 സീറ്റുണ്ട്. ഉദാഹരണത്തിന് ഈ 40 സീറ്റിലെ ഭൂരിപക്ഷം സീറ്റും കിട്ടുകയാണെങ്കിൽ, 25-ഓ 30-ഓ സീറ്റ് കിട്ടുകയാണ് എങ്കിൽ, കൃത്യമായി വോട്ട് ട്രാൻസ്ഫർ പൂർത്തിയാക്കുകയാണ് എങ്കിൽ, ബീഹാറിലെ പോലെ കൃത്യമായിട്ടുള്ള വോട്ട് ട്രാൻസ്ഫർ നടക്കുകയാണ് എങ്കിൽ, അത് ഇന്ത്യയിൽ തന്നെ ബി ജെ പിയെ ദുർബലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പല്ലേ? 10-ഓ 30-ഓ സീറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലേ? ആ വോട്ടുകളായിരുന്നില്ലേ ഒരു കാലത്ത് UPA ശക്തി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്? അപ്പോൾ അതുകൊണ്ട് 30 സീറ്റോളം എടുക്കാവുന്നൊരു സ്ഥലമാണ് ബംഗാൾ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് പകരം കോൺഗ്രസിനെ കൊടികൾ കൊണ്ട് പോലും തൊട്ടാൽ തൊട്ട കൈ മുറിക്കും എന്ന വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരാശയമാണ് കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പി ബിയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും സി സിയിൽ പി ബിയിലെ ഭൂരിപക്ഷമില്ല, നാട്ടിലും ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. വളരെയധികം നന്ദി ശ്രീ സി പി ജോൺ, ശ്രീ ദേവരാജൻ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രതികരിച്ചതിന്.